മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. മഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയ കൗൺസിലർക്കെതിരെ പ്രതിഷേധവുമായി UDF കൗൺസിലർമാർ. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിലാണ് 50 വാർഡ് കൌൺസിലർ അബ്ദുൽ കരീമിനെതിരെ UDF കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. വാർഡ് സാനിറ്റേഷൻ ഫണ്ടിനെ സംബന്ധിച്ച് ജീവനക്കാരിയുടെ 4 വയസ്സുള്ള കുഞ്ഞിന്റെ മുൻപിൽ വെച്ചാണ് വാർഡ് കൌൺസിലർ അസഭ്യവർഷം നടത്തിയതെന്നും കുഞ്ഞിന് അത് മാനസികമായി പ്രയാസം സൃഷ്ടിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവരാണ് കൌൺസിലർമാർ. മഞ്ചേരി നഗരസഭയിലെ കൌൺസിലർമാരിൽ ഒരാൾ നഗരസഭയിലെ ഒരു ജീവനക്കാരിയെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചതിന് ഖേദമറിയിച്ചു. വിഷയത്തിൽ കൗൺസിലർ മാപ്പ് പറയണമെന്നും പറഞ്ഞു. നമ്മൾ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായി നമ്മൾ ആ കൗൺസിലിരിക്കുന്ന കൗൺസിൽ ഹാളിൽ ഇരിക്കാൻ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. നമ്മളെ എങ്ങനത്തെ പെരുമാറ്റം പൊതുജനക്കുണ്ടാവുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മാതൃകയാണ്? കൗൺസിലർമാർക്ക് എല്ലാവർക്കും തന്നെ ഒരാൾക്ക് മാത്രമല്ല, സത്യത്തിൽ ഒരു കൗൺസിലർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പാർട്ടി മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഈ കൗൺസിലറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും അവസാനമായി ഉണ്ടായ ഈ ജീവനക്കാരിയോട് ആ ബുദ്ധിമുട്ടി വെച്ച് അതുപോലെ സംസാരിച്ചതും ഈ കൗൺസിലറിനോട് ജീവനക്കാരിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് 50 വാർഡ് കൗൺസിലർ ചൂണ്ടിക്കാട്ടിയത്. വാർഡ് സാനിറ്റേഷൻ ഫണ്ടിന് വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹത്തെ മാനിക്കാതെ ജീവനക്കാരി പരിഹസിക്കുന്ന രീതിയിലാണ് പെരുമാറിയത്. അതുകൊണ്ട് കൗൺസിലറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന് മഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് കൃത്യനിർവഹണം കാര്യക്ഷമമാക്കണമെന്നും വാർഡിലെ ജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും മാന്യമായി പെരുമാറണമെന്നും ചെയർപേഴ്സൺ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.